നമസ്കാരം. സാമ്പത്തിക രംഗത്ത് വൻ കുതിപ്പ് തുടരുന്ന ഇന്ത്യക്ക് അഭിമാനമായി മറ്റൊരു നേട്ടം കൂടി ഉണ്ടായിരിക്കുകയാണ്. ലോകത്തിലെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയതാണ് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. ബ്രിട്ടനെ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഇന്ത്യ മുന്നേറിയത്. രാജ്യത്തെ ജീവിത ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചതാണ് യു കെക്ക് തിരിച്ചടിയായത്. 2021 അവസാന പാദത്തിലെ കണക്കുകൾ പ്രകാരമാണ് ഇന്ത്യയുടെ കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധിയുടെ GDP കണക്കുകൾ പ്രകാരം ആദ്യ പദത്തിൽ ഇന്ത്യ ലീഡ് ഉയർത്തി. US ഡോളറിനെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകളിൽ ഈ വർഷത്തെ ആദ്യ പദത്തിലും ഇന്ത്യ മുന്നേറ്റം നിലനിർത്തിയിട്ടുണ്ട്. ബ്രിട്ടന്റെ സാമ്പത്തിക മേഖല ഏതാനും നാളുകളായി അനിശ്ചിതത്വത്തിലാണ്. അനിയന്ത്രിതമായ വിലക്കയറ്റവും രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വവും ബ്രിട്ടന് വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ UKയുടെ ഇടിവ് വരാൻ പോകുന്ന പ്രധാനമന്ത്രിക്ക് അനഭിലാഷണീയമായ പശ്ചാത്തലമാണ്. കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾ തിങ്കളാഴ്ച ബോറിസ് ജോൺസന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കും. വിദേശകാര്യ സെക്രട്ടറി മുൻ ചാൻസലർ ഋഷി സുനക്കിനെ പരാജയപ്പെടുത്തുമെന്നാണ് കണക്കുകൂട്ടൽ. റിപ്പോർട്ടുകൾ ബ്രിട്ടനിൽ അധികാരമേൽക്കാൻ പോകുന്ന പുതിയ പ്രധാനമന്ത്രിക്കും വെല്ലുവിളിയാണ്. 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും രൂക്ഷമായ പണപ്പെരുപ്പമാണ് ബ്രിട്ടൻ നേരിടുന്നത്. ഇത് 2024 വരെ നീണ്ടു നിൽക്കുമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ചൂണ്ടിക്കാട്ടുന്നു. സാമ്പത്തിക മാന്ദ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആശങ്കയിലായിരിക്കും പുതിയ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത്. ഇന്ത്യൻ കറൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇക്കഴിഞ്ഞ കാലയളവിൽ പൗണ്ടിന്റെ മൂല്യം 8% ഇടിഞ്ഞിരുന്നു. ഡോളറുമായുള്ള വിനിമയ മൂല്യവും ഇടിഞ്ഞിട്ടുണ്ട്. 10 വർഷം മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ 11ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. 5ാം സ്ഥാനത്തായിരുന്നു UK. നിലവിൽ US, ചൈന, ജപ്പാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ അഭിപ്രായത്തിൽ മാന്യം 2024 വരെ നീണ്ടു നിൽക്കും. ഇതിന് വിപരീതമായി UK ഭീഷണി നേരിടുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7%ത്തിലധികം വളർച്ച കൈവരിക്കുമെന്നാണ് പ്രവചനങ്ങൾ. ഈ പാദത്തിൽ ഇന്ത്യൻ സ്റ്റോക്കുകളിൽ വലിയ തിരിച്ചുവരവാണ് ദൃശ്യമാകുന്നത്. MCI എമർജിംഗ് മാർക്കറ്റിംഗ് ഇൻഡെക്സിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. മാർച്ച് വരെയുള്ള പാദത്തിൽ ഇന്ത്യ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം പണത്തിന്റെ അടിസ്ഥാനത്തിൽ $854.7 ബില്യൺ ആണ്. അതേസമയം UKയുടേത് $816 ബില്യൺ ആയിരുന്നു. സാമ്പത്തിക വർഷത്തിന്റെ നിലവിലെ പാദത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. IMF ഡാറ്റാബേസ്, ബ്ലൂംബെർഗ് ടെർമിനലിലെ വിനിമയ നിരക്ക് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ വിലയിരുത്തൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.